ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരി പോലുള്ള ഒരു ചിക്കൻ മുളകൊണ്ട് ഉണ്ടാക്കി നോക്കാം. നല്ല മഴയൊക്കെ അല്ലേ, മഴയത്ത് നമുക്കൊരു സ്പൈസി സാധനം ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ചിക്കൻ മുളകത്തിന് ആവശ്യമുള്ള കോഴി, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി, വേപ്പില, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോഴി മാരിനേറ്റ് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. രണ്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ഇതെല്ലാ സാധനങ്ങളും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടി ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതൊന്ന് പച്ചക്കുത്ത് മാറി വരുമ്പോഴത്തേനും ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കണ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളിയുടെയും പച്ചക്കുത്ത് മാറി വരുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളകുപൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലയുടെ കുത്തൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളകൊക്കെ ഇട്ടാൽ മതി കേട്ടോ. കൊണ്ടാട്ടത്തിന് ആവശ്യത്തിന് എരിവ് വേണം. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചില്ലി സോസൊക്കെ ഒഴിച്ചെടുക്കുക. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഗ്രേവിയോടെ ശരിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വറുത്തെടുക്കുക എന്നുള്ളതാണ്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ എടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടെടുക്കുക. ചിക്കൻ വറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അധികം ഒരുമിച്ചെടുക്കരുത് കേട്ടോ. അത്യാവശ്യം ഒരു വേവാകുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ കോരി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആവശ്യത്തിനുള്ള വേവിൽ നമുക്ക് കോരി എടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ എല്ലാം കൂടിയും കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേവിയിലിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ എല്ലാം റെഡി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ചത് ക്രഷ് ചെയ്ത് എരിവിനനുസരിച്ചിട്ട് എടുത്താൽ കേട്ടോ. അതിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ.